ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു വിക്രൂസ് ടൈം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു വിക്രമൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഗോപ്രോയ്ക്ക് വേണ്ടിയിട്ട്, നമ്മൾ നേരത്തെ എപ്പിസോഡിൽ കാണിച്ച ഗോപ്രോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്ററി പാക്ക് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ബാറ്ററി പാക്ക് വരുന്ന കുറേ കമ്പനീസ് ഉണ്ട്, പക്ഷേ അതിൽ ഒരു അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്. ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നതെങ്കിലും ഈ സാധനം നമുക്ക് വരുന്നത് പുറത്തുനിന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടെലിസിൻ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ടെലിസിനിൻ്റെ ഗോപ്രോ ഹീറോ 9 വേണ്ടിയിട്ടുള്ള ബാറ്ററി പാക്കാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ടെലിസിൻ്റെ ചാർജിങ് പോർഡും അതുപോലെ തന്നെ ഒരു 2 ബാറ്ററിയും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഗോപ്രോയുടെ ഒരു ബാറ്ററി ആണെങ്കിൽ പോലും നമുക്ക് 2,900-3,000 രൂപ റേഞ്ച് വരുന്നുണ്ട്, ഗോപ്രോയുടെ ഒരു ബാറ്ററി മാത്രം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3,600 രൂപയാണ്. 3,600 രൂപയ്ക്ക് ഒരു ചാർജിങ് പോർഡും അതുപോലെ തന്നെ 2 എക്സ്ട്രാ ബാറ്ററി. അപ്പോൾ അതിന് നിങ്ങൾക്ക് കണക്ക് ആലോചിച്ച് നോക്കാം, വളരെ ലാഭമാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ഒരു റിവ്യൂവും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമ്മൾ ദാ ഈ ടെലിസിൻ്റെ ഗോപ്രോ ഹീറോ 9 വേണ്ടിയിട്ടുള്ള ബാറ്ററി നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതാണ് സംഭവം, ഇങ്ങനെ ഇരിക്കും അകത്ത് സാധനം. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ ടെലിസിൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. ബാക്കിൽ കുറേ ഡീറ്റെയിൽസ് ചൈനീസ് ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. ചൈനീസ് ചൈന സാധനമാണ്, ഓക്കെ, മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഒബ്വിയസ്ലി എല്ലാ പ്രോഡക്ട്സും ഇപ്പോൾ ചൈനീസ് സാധനം തന്നെയാണ്, അതിലിപ്പം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പാക്കേജൊക്കെ കുറച്ചൊക്കെ ഗോണൗട്ടായി പോയിട്ടുണ്ട്, പക്ഷേ സാരമില്ല, നമുക്ക് സാധനം ക്ലിയർ ആയിട്ട് കിട്ടിയാൽ പോരെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. യൂസർ മാനുവലിൽ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ LED ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്തിനുള്ളതാണ്, അതെല്ലാം ഞാൻ പൊതുവേ ഞാനിത് ഓൺ ആക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, ഇതിന് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത്ര സാധനങ്ങളാണ് ഈ ഒരു നമ്മുടെ ടെലിസിനകത്ത് വന്നിരിക്കുന്നത്. ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഈ ചാർജിങ് കേബിൾ നമുക്ക് നോക്കാം ജസ്റ്റ്. ഇത് സി പോർട്ടാണ്. ഓക്കെ, സി പോർട്ടാണ്. ഫാസ്റ്റ് ചാർജർ ആണെന്നുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊന്നും കൊടുത്തിട്ടില്ല. സി പോർട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ കേസ് ഒന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ ചാർജിങ് പോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാർജിങ് പോർഡ് വളരെ നല്ല സ്റ്റേഡി ആയിട്ടുള്ള ചാർജിങ് പോർഡാണ്. ഇതേപോലെ ടെലിസിൻ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്കിലും കുറച്ച് ഡീറ്റെയിൽസ്, ഇപ്പോൾ എത്ര ബാറ്ററി ചാർജിങ് ബോക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് 4.4 ആമ്പിയർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോർട്ട് സി ആണ്. ബാക്കിൽ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 2 സൈഡിൽ നമ്മുടെ പുതിയ മെമ്മറി കാർഡ്സ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഈ ചാർജിങ് പോഡെന്ന് പറയുന്നത് വാട്ടർ പ്രൂഫാണ്. ഓക്കെ, വാട്ടർ പ്രൂഫാണ്. വാട്ടർ റെപ്പലൻ്റ് തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ വാട്ടർ പ്രൂഫായിട്ട് ഞാനൊന്നും കണ്ടില്ല. വാട്ടർ റെപ്പലൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഇതേ 2 ബാറ്ററീസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. കണ്ടല്ലോ, ഗോപ്രോ ഹീറോ 9 എന്ന് പറഞ്ഞത് ഇതിൽ 4 Hero 9 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ടെലിസിൻ്റെ 2 ബാറ്ററിയാണ് വരുന്നത്. ഇതിൽ 3 ബാറ്ററിയുള്ള പാക്കേജ് ഉണ്ട്, പക്ഷേ 4,600 രൂപയാണ്. അതുകൊണ്ട് ഞാൻ ഒരു 2 ബാറ്ററി ഉള്ളത് മാത്രം മതി, കാരണം എനിക്ക് ഗോപ്രോൻ്റെ ഒരു ബാറ്ററി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുന്നത്. ഇതേ സാധനം നമുക്ക് ഇതിനകത്തിട്ട് 3 എണ്ണമായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ MAH കാര്യം പറയുന്നുണ്ട്. ഇത് വന്നിട്ട് 1,750 MAH ആണ്, 1,750 MAH ആണ് ഇതിൽ വരുന്നത്. അപ്പം 1,750 MAH 2 ബാറ്ററിയും 1,650 MAH ആണെന്ന് തോന്നുന്നു ഗോപ്രോയുടെ ബാറ്ററി. പക്ഷേ എന്നിരുന്നാലും ഗോപ്രോയുടെ ബാറ്ററിയാണ് ഏറ്റവും കൂടുതൽ ബാക്കപ്പ് തരുന്നതെന്നുള്ള ഒരു അവകാശവാദമുണ്ട്. ഇത് ചാർജിങ് പോർഡ് നിങ്ങൾക്ക് ഞാനൊന്ന് ഓൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, അത് നമുക്കിപ്പോൾ നമ്മുടെ ചാർജിങ് കേബിൾ നമ്മൾ താഴെ പോർഡിൽ ഇതിൽ പവറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ചാർജ് ചെയ്യാം. ഓക്കെ, ചാർജിങ് കേബിൾ ഒന്ന് കുത്തുവാണ്. ഇത് കുത്തുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കിൽ ഒരു ബ്ലൂ കളർ ഒരു LED ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഓക്കെ, ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് 2 ബാറ്ററിയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ടെലിസിൻ്റെ ബാറ്ററി ഫുള്ളാണ്. ഫുള്ളായി കഴിഞ്ഞാൽ ഗ്രീൻ കളർ കാണിക്കും,
പവർ കുറവാണെന്നുണ്ടെങ്കിൽ ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ അത് റെഡ് കളറാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുവിധം ഒരു 50% എബോവ് ചാർജ് ഒക്കെ ആകുമ്പോൾ ഇതിന് ഒരു ഓറഞ്ച് കളറാകും മൂന്ന് കളർ കോമ്പിനേഷനാണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ തുറന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ഊരി പോകത്തൊന്നുമില്ല വളരെ സ്റ്റേഡിയാണ് ഞാനിപ്പം ചരിച്ചാണ് പിടിച്ചിരിക്കുന്നത് ഊരി പോകത്തൊന്നുമില്ല അതുപോലെ തന്നെ അടച്ചിട്ട് കമത്തിയാലും ഊരി പോകത്തൊന്നുമില്ല അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടുള്ള കേസാണ് ഇതല്ലേ ഇത് നമ്മൾ തുറന്നൊന്നും പറഞ്ഞുകൊണ്ട് ചാർജ് ആവാതെ ഇരിക്കുകയൊന്നുമില്ല ചാർജ് ആവുക തന്നെ ചെയ്യും പക്ഷേ നമ്മൾ ഇതിനകത്ത് ഊരാൻ പാടില്ല ബാറ്ററി ഇതായിപ്പോൾ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ അത് പവർ ഓഫ് ആവും വീണ്ടും കുത്തിവെച്ചാൽ നമ്മൾ പതിവ് പോലെ തന്നെ ഇത് ആദ്യം നമ്മൾ കുത്തുമ്പോൾ റെഡ് കളറിൽ വരും പിന്നെ ഓറഞ്ച് ആവും പിന്നെ ഗ്രീൻ ആവും ഓക്കെ അത് ജസ്റ്റ് അത് ലോഡായി വരാനുള്ള ഒരു സമയമാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ചാർജിങ് കേസിനെ കുറിച്ചും ടെലിസിൻ്റെ ബാറ്ററിനെ കുറിച്ചും പറയാനായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ് വിഷ്ണു വിക്രമൻ ഫ്രം വിക്രൂസ് ടെക് ആൻഡ് വ്ളോഗ്സ് താങ്ക് യു